ഹലോ എവരിവൺ, വെൽക്കം ടു ലെറ്റ്സ് ക്രാക്ക് പി എസ് സി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു പ്രിലിംസ് ഇനിയുള്ള ഫേസിന് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് കുറച്ച് ടിപ്സാണ്, പഠിക്കുന്നതിനുള്ള കുറച്ച് ടിപ്സാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം പ്ലസ് ടു പ്രിലിംസിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ചരിത്രം, ആദ്യത്തെ പാർട്ട് ചരിത്രമാണ്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇത് 5 മാർക്സിനാണ്. നെക്സ്റ്റ് ജോഗ്രഫി, ജോഗ്രഫിയിൽ നിന്നും 5 മാർക്സിനാണ്. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഇന്ത്യ, കേരളം, ഇത് എല്ലാം കൂടി 5 മാർക്സ്. പാർട്ട് 3 പൊതുഭരണം സവിശേഷതകളും, അതെല്ലാം കൂടെ 5 മാർക്സിനാണ്. ഇന്ത്യൻ സിവിൽ സർവീസ്, സംസ്ഥാന സിവിൽ സർവീസ്, ഇ ഗവേണൻസ്, വിവരാകാശ കമ്മീഷനും വിവരാകാശ നിയമവും, ലോക്പാലും, ലോകായുക്തയും, സർക്കാർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, പിന്നെ തെരഞ്ഞെടുപ്പ്, ഉപഭോക്തൃ സംരക്ഷണ നിയമവും ചട്ടങ്ങളും, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണം, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം, സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ. നെക്സ്റ്റ് ധനതത്വ ശാസ്ത്രം, അതായത് എക്കണോമിക്സിൽ നിന്ന് 5 മാർക്സ്. അത് കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. ബജറ്റ്, നികുതി, പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, റിസർവ് ബാങ്ക്, പിന്നെ വരുമാനം, അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ ഇന്ത്യൻ ഭരണഘടന, ആമുഖം തുടങ്ങി കൺകറൻ്റ് ലിസ്റ്റ് വരാം. പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, അടിയന്തരാവസ്ഥ, അതൊക്കെ പഠിക്കണം. അത് 5 മാർക്സിന്. പിന്നെ വരുന്നത് സയൻസ് പോർഷൻസ് ആണ്. ബയോളജി 5 മാർക്സിന്. മനുഷ്യശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് തൊട്ട് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, പിന്നെ രോഗങ്ങളെ രോഗകാരികളും, പിന്നെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പിന്നെ ഭക്ഷ്യ കാർഷിക വിളകൾ, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി സംരക്ഷണ പരിസ്ഥിതി പ്രശ്നങ്ങളും. പിന്നീട് ഫിസിക്സിൽ നിന്നും 5 മാർക്സ്. ഇത് കൂടുതൽ SCERT ടോപ്പിക്സും ആണ്. കമ്പ്യൂട്ടർ സയൻസ് 5 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. പിന്നെ വരുന്നത് ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചറും കൂടെ ചേർത്ത് 5 മാർക്സിന്. പിന്നെ അതിനകത്ത് നിന്ന് വരുന്ന കറണ്ട് അഫെയർസ് 5 മാർക്സ്, മൊത്തത്തിൽ കറണ്ട് അഫെയർസ് 5 മാർക്സിന്. പിന്നെ മാത്സ് വരുന്നത് മൊത്തം 20 മാർക്സിനാണ്. ആദ്യം അരിത്തമെറ്റിക്, മറ്റേ സിമ്പിൾ അരിത്തമെറ്റിക്കും, പിന്നെ വരുന്നത് മെൻ്റൽ എബിലിറ്റിയും ആണ്, അത് 10 10 മാർക്കിന് വെച്ച്. പിന്നീട് ഇംഗ്ലീഷ് 20 മാർക്കിന്, ഇംഗ്ലീഷ് ഗ്രാമർ 10 മാർക്കിനും, വൊക്കാബുലറി 10 മാർക്കിനും. അത് നമുക്ക് വൊക്കാബുലറിയിൽ അറിയാമല്ലോ എന്തൊക്കെയാണ് വരുന്നതെന്ന്. പിന്നെ മലയാളം, മലയാളത്തിൽ നിന്ന് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതം, അങ്ങനെ തുടങ്ങി കടക്കപദം, വാക്യം ചേർത്തെഴുതുക വരെ. സിലബസ് നമ്മൾ മൊത്തത്തിൽ ഒന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്സും ഇംഗ്ലീഷും മലയാളവും കൂടെ ചേർത്ത് 50 മാർക്കിനുണ്ട്. മലയാളം 10, ഇംഗ്ലീഷ് 20, മാത്സ് 20. ഇത് 3 നല്ല രീതിയിൽ, ഇനി പഠിച്ച് തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നല്ലോണം പഠിത്തം നടക്കാത്തവർക്ക് ഇത് 3 50 മാർക്കിനുള്ളത് നമുക്ക് ഇത് പഠിച്ചാൽ കിട്ടും. അപ്പം 50 മാർക്ക് തികച്ച് കിട്ടത്തില്ല എങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷിനും മലയാളത്തിനും മാത്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്രിലിംസ് പാസ്സാകാനുള്ള ഒരുവിധം മാർക്ക് നമുക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാം. പിന്നീട് വരുന്നത് GK പോർഷൻ. ഹിസ്റ്ററി ഒരുപാട്, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇത് 3 പഠിച്ചെങ്കിലും നമുക്ക് 5 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ജോഗ്രഫിയും, ഇത് രണ്ടും നമുക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കാം. എന്നാൽ അതിനകത്തു നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ടല്ലോ. ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ വേൾഡ് ഹിസ്റ്ററിയിൽ കുറച്ച് ഭാഗങ്ങളല്ലേ, അത് ചെറിയ രീതിയിലൊന്ന് പഠിക്കുക, എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കുക ജസ്റ്റ്. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ, പിന്നീട് അതൊക്കെ ഒന്നുകൂടെ പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കുക. പിന്നീട് വരുന്നത് എക്കണോമിക്സും സിവിക്സും ആണ്. എക്കണോമിക്സും സിവിക്സും ചെറിയ ടോപ്പിക്, ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊരു 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഹിസ്റ്ററി ജോഗ്രഫിയും പഠിക്കുന്നതിനൊക്കെ അത്രയും വാസ്റ്റായിട്ട് പഠിക്കുകയും വേണ്ട, എന്നാൽ നമുക്ക് 10 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനും പറ്റും. പിന്നീട് സയൻസും കമ്പ്യൂട്ടർ സയൻസും, സയൻസിൽ നമുക്ക് ചിലപ്പോൾ സയൻസിൽ നല്ല രീതിയിൽ അറിയാവുന്ന കുറേ പേര് കാണും. അപ്പം അവർ കൂടുതൽ അത് ഇനിയും പഠിക്കണമെന്ന് ഞാൻ പറയില്ല.
പിന്നെ അതിനകത്ത് വിറ്റാമിൻസ്, ജീവങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ കുറച്ച് പഠിക്കുന്ന നന്നായിരിക്കും. പിന്നീട് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസിന് പ്രത്യേകം ടൈം കളയണമെന്ന് ഞാൻ പറഞ്ഞതല്ല, വലിയ വാസ്റ്റ് ടോപ്പിക്കുമാണ്. നമ്മൾ ഒരുപാട് നേരം പഠിക്കാൻ ഒന്നും അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഒരുപാട് സമയം അതിൽ കളയേണ്ടി വരും. അപ്പം ബാക്കിയുള്ള ടോപ്പിക്സ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ കറണ്ട് അഫെയർസ്, കറണ്ട് അഫെയർസും പഠിക്കുക. പിന്നെ ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും ഒരുപാട് ടൈം കളയാതെ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രം പഠിക്കുക. ഇപ്പം നദികൾ, ചുരങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ടോപ്പിക്സ് മാത്രം പഠിക്കുക, ഒരുപാട് സമയം അതിൽ കളയാതെ. പിന്നെ എക്കണോമിക്സും സിവിക്സിലും കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ, അത് നമുക്ക് നല്ല രീതിയിൽ കുറച്ച് സമയമെടുത്ത് കോൺസ്റ്റിറ്റ്യൂഷനും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളാണെന്നറിയാം, അത് വീണ്ടും 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 റിവൈസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ പ്രിലിംസ് പാസ്സാകാനുള്ള മാർക്കൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നി, ഇതുവരെ പഠിത്തം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാത്തവർക്ക്. ഓൾറെഡി നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് അവർ പഠിക്കുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. പഠനം ഇതുവരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരുപാട് പേര് കാണില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.